देवतिने देवतिने െ നമ്മൾ ആരെ പറ്റിയ പഠിച്ചത് മാലാകന്മാരെ പറ്റി അല്ലേ മാലാകന്മാരെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ദൂതന്മാരെ അല്ലെ ദൈവത്തിന്റെ മെസഞ്ചേഴ്സ് ദൈവത്തിന് നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നമുക്കിടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ദൈവം മാലാഖമാരെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിന് മാത്രമല്ല നമ്മളെ പോകുന്ന വഴികളൊക്കെ നമ്മളെ സംരക്ഷിക്കാനും കൂടിയിട്ട് വേണ്ടിയാണ് ദൈവം ഈ മാലാകന്മാർ മുഴുവൻ സൃഷ്ടിച്ചത് അല്ലേ മാലാകന്മാരെ എത്ര ഗണങ്ങളായി തിരിച്ചെന്നാണ് ടീച്ചർ പറഞ്ഞത് ഒമ്പത് അല്ലേ ഒമ്പത് ഗണങ്ങളായിട്ടാണ് ഈ മാലാകന്മാരെ തിരിച്ചിരിക്കുന്നത് നമ്മൾ ആ പാഠത്തിലെ മാലാകന്മാരെ പറ്റി എന്തൊക്കെയാണ് പഠിച്ചത് ഒരു വാക്യം പഠിച്ചു അല്ലേ പിന്നെന്താ പഠിച്ചത് അവരുടെ ഒരു പാട്ട് പഠിച്ചു പിന്നെയോ പിന്നെ അവരുടെ പ്രാർത്ഥന ഈ ടീച്ചർ പഠിപ്പിച്ചു തരുന്ന പ്രാർത്ഥനയൊക്കെ വൈകുന്നേരം പ്രാർത്ഥന ചൊല്ലുമ്പോ ചൊല്ലാറുണ്ടോ എല്ലാവരും ചൊല്ലോ അപ്പൊ നമ്മുടെ മാലാഘമാരെ നമുക്ക് പഠിപ്പിച്ച പ്രാർത്ഥന അഥവാകമാരുടെ സ്തുതിയാണ് നമ്മൾ നാലാമത്തെ പാഠത്തിൽ പഠിച്ചത് അപ്പൊ നമുക്ക് ആ പ്രാർത്ഥന എന്ന് ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോ എന്തൊക്കെ ചെയ്യണം ഓർമ്മയുണ്ടത് എല്ലാവർക്കും എന്ത് ചെയ്യണം എണേറ്റ കൈകൾ കൂപ്പ കണ്ണുകൾ അടയ്ക്ക പിന്നെ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കേണ്ടത് കിഴക്കോട്ട് അല്ലേ അപ്പൊ എല്ലാവരും തിരിഞ്ഞെന്ന് നമുക്ക് ഒരുമിച്ച് മാലാകന്മാരുടെ സ്തുതി ചൊല്ലാം റെഡിയായി എല്ലാവരും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ നാദി മുതൽ എന്ന നെയ്ക്കും ആമീനാമീൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ അപ്പം നമ്മൾ മാലാഗന്മാരുടെ സ്തുതി പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അഞ്ചാം പാഠത്തിൽ വേറൊരു ആളെ പറ്റിയാണ് പഠിക്കാനായിട്ടുള്ളത് ആരെ പറ്റിയാന്ന് ദൈവം ആദ്യം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു എത്രാമത്തെ ദിവസമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആറാമത്തെ ദിവസം അല്ലേ ആറാമത്തെ ദിവസം ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ച കഥ ടീച്ചറോ ഒന്നാം പാഠത്തിൽ പറഞ്ഞു തന്നിണ്ടായിരുന്നു ഒന്നില്ല അത് എങ്ങനെയാ എങ്ങനെയാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വരൂപത്തിൽ സ്വരൂപത്തിൽ അച്ഛത്തെ പോലെ രണ്ട് കണ്ണ് രണ്ട് കാത് രണ്ട് കൈകൾ കാലുകൾ അതുപോലെ മുഖത്ത് മൂക്ക് വായ് അങ്ങനെ ദൈവത്തെ പോലെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലേ ആദ്യം സൃഷ്ടിച്ച മനുഷ്യന്റെ പേരെന്താന്നറിയോ ടീച്ചർ അന്ന് പറഞ്ഞെന്നുണ്ടായിരുന്നു നോക്കട്ടെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോന്ന് എന്ന് ഓർമ്മയുണ്ട് ആർക്കെങ്കിലും ആദ്യത്തെ മനുഷ്യന്റെ പേര് അറിയോ ആദ്യത്തെ മനുഷ്യന്റെ പേര് ആദാം എന്താണ് ആദാം ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനാണ് ആദാം ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് സൃഷ്ടിച്ചതിന് ശേഷം എല്ലാം നന്നായി കണ്ട് ദൈവം എല്ലാത്തിനെയും അനുഗ്രഹിച്ചു എന്നിട്ട് ദൈവം എങ്ങോട്ട പോയത് ദൈവം സ്വർഗത്തിലേക്ക് പോയി അപ്പം ഇതൊക്കെ നോക്കാനായിട്ട് ദൈവം ആരേനെയാണ് ഏൽപ്പിച്ചത് മനുഷ്യനെ ആദ്യത്തെ മനുഷ്യനാരാ ആദാം അപ്പൊ ആദാമിനെയാണ് ദൈവം ഇതൊക്കെ നോക്കി നടത്താനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആദാം ഇതിനൊക്കെ നോക്കി നടത്തി എല്ലാ സസ്യങ്ങൾക്കും എല്ലാ മൃഗങ്ങൾക്കും എല്ലാ പക്ഷികൾക്കും പേരുകൾ ഇട്ടതാരാന്നറിയോ ഈ ആദാമാണ് ദൈവം അവൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊക്കെ നീ നോക്കി നടത്തണം ഇതിനൊക്കെ നീ പേരിട്ടോ അപ്പൊ ആദാമാണ് നമ്മുടെ ഓരോ മൃഗങ്ങൾക്കും പക്ഷികൾക്കും സസ്യങ്ങൾക്കൊക്കെ പേരിട്ടത് ആദാം അവരുടെ കൂടെയാണ് കളിച്ച് ജീവിച്ചു വന്നത് ദൈവം സ്വർഗത്തിലേക്ക് പോയി ചില ദിവസങ്ങൾ വന്ന് വിശേഷം അന്വേഷിക്കും അങ്ങനെ ആദാം ഈ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കളിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു കുറേ നാളൊക്കെ അവരുടെ കൂടെ നടന്നു പക്ഷേ ആദാമിനെ പോലെ സംസാരിക്കുന്ന ഒരു ഫ്രണ്ട് ആർക്കുണ്ടായിരുന്നില്ല ആദാമിന് ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആദാമിന് അതൊരു വിഷമായി അപ്പോൾ ഒരു ദിവസം ദൈവം വന്നപ്പോൾ ആദാം വളരെ വിഷമത്തിലിരിക്കുന്ന കണ്ടു നോക്കിയപ്പോൾ അവനെ അവൻ്റെ പോലെ സംസാരിക്കാനായിട്ട് അവൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ദൈവത്തിന് തോന്നി അവൻ്റെ ആ വിഷമം ഒന്ന് മാറ്റി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ദൈവം എന്ത് ചെയ്തു എന്നറിയോ ദൈവം ആദാമിനെ ഉറക്കിക്കെടുത്തി ദൈവം ആദാമിനെ ഗാഠനിദ്രയിൽ കെടുത്തി എന്നാണ് പറയുന്നത് എന്ന് ഗാഠനിദ്രാന്ന് വെച്ചെന്താ വലിയൊരു ഉറക്കത്തിൽ ആദാമ് ഉറക്കിക്കെടുത്തി എന്നിട്ട് ദൈവം ആദാമിനുണ്ടാക്കിയ പോലെ വേറൊരു ഫ്രണ്ടിനെയും കൂടി വേറൊരു മനുഷ്യനെയും കൂടി ദൈവം ഉണ്ടാക്കി അതെങ്ങനെയാണെന്നറിയോ ഈ ആദാമിനെ ഉറക്കിക്കെടുത്തിട്ട് ആദാമിൻ്റെ വാരിയിലുകളിൽ നിന്ന് ഒരെണ്ണം ഊരി അത് വെച്ചിട്ട് ദൈവം ഇതേപോലെ വേറൊരു മനുഷ്യരൂപത്തെ ഉണ്ടാക്കി ആ മനുഷ്യരൂപം ഒരു സ്ത്രീയെ പോലെയായിരുന്നു ആയിരുന്നു സ്ത്രീ എന്ന് വെച്ച ആരാ നമ്മുടെ അമ്മ അമ്മാ അല്ലെങ്കിൽ ടീച്ചറെ പോലെയൊക്കെയുള്ള രൂപമായിരുന്നു ആദാം ഒരു പുരുഷരൂപമായിരുന്നു എങ്കിൽ ഇതൊരു സ്ത്രീ രൂപത്തിലായിരുന്നു പുരുഷനായ ആദാമിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു വാരിലെടുത്തിട്ടാണ് ദൈവം ഈ രൂപത്തെ ഉണ്ടാക്കിയത് എന്നിട്ട് ഇതേപോലെ ദൈവം എന്ത് ചെയ്തു ആ രൂപത്തിന് ശ്വാസം ഊതിക്കൊടുത്തു അങ്ങനെ ദൈവം ആദ്യത്തെ സ്ത്രീയെ സൃഷ്ടിച്ചു ആദ്യത്തെ സ്ത്രീയുടെ പേരെന്താന്നറിയോ ഹൗവാ അപ്പ ആദ്യത്തെ മനുഷ്യ സ്ത്രീയുടെ പേരാണ് എന്ത് ഹൗവ ആദാമിനെ തുണയായിട്ടാണ് ദൈവം തുണ എന്ന് വെച്ചാൽ കൂടെ നടക്കാൻ ഫ്രണ്ടായിട്ട് തുണയായിട്ട് ദൈവം ആരെ സൃഷ്ടിച്ചു ഹവയെ സൃഷ്ടിച്ചു അങ്ങനെ ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ സ്ത്രീയാണ് ഹവ ദൈവം ഈ മനുഷ്യനെ ആദത്തെയും ഹവയെയും ഏതേൻ്റെ തോട്ടത്തിലാക്കി ഏതേൻ്റെ തോട്ടം എന്ന് വെച്ചാൽ ദൈവം ഉണ്ടാക്കിയ ഈ ഭൂമിയിലെ തോട്ടമാണ് ഏതേൻ തോട്ടം ഏതേൻതോട്ടത്തിലെ ദൈവം ആദ ഹവയെയും ഈ മനുഷ്യനെ അവിടെ കൊണ്ടാക്കി എന്നിട്ട് പറഞ്ഞു ഏതേം തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ നീ നോക്കി നടത്തണം അവിടുത്തെ വേലൊക്കെ നീ ചെയ്തോ അവിടെയുള്ളതൊക്കെ നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ദൈവം അവനവിടെ ആക്കാണ് ചെയ്തത് എന്നിട്ട് ഈ ആദാമും ഹവയും എന്ത് ചെയ്തു അവർ വിവാഹം ചെയ്ത് അവർക്ക് മക്കളുണ്ടായി ആ തലമുറയിൽ നിന്നാണ് നമ്മൾ നമ്മളുണ്ടായത് നമ്മുടെ ഒക്കെ ഉണ്ടായത് എങ്ങനെയാ ഈ തലമുറയിൽ നിന്നാണ് ആദാമിനും ഹവയ്ക്കും മക്കളുണ്ടായി അവരുടെ മക്കളിൽ നിന്നൊരു തലമുറയായിട്ടാണ് നമ്മളുണ്ടായത് അങ്ങനെ ആദാമിനും ഹവയ്ക്കും ഉണ്ടായ ആദ്യത്തെ മകനാണ് കായി ആദ്യത്തെ മകന്റെ പേരെന്താ കായി രണ്ടാമത്തെ മകന്റെ പേര് ഹബേ രണ്ടാമത്തെ മകന്റെ പേര് ഹബേൽ അങ്ങനെ ആദാമിനും ഹബയ്ക്കും മക്കളുണ്ടായി അവരങ്ങനെ സന്തോഷത്തിൽ ആ ഭൂമിയിൽ ജീവിച്ചു വരാണ് ഇനിയുണ്ട് കഥ പക്ഷെ ഇത്ര ഇന്ന് ആദാമിന്റെ കഥ കേട്ടാൽ മതി ബാക്കി കഥ ടീച്ചർ പിന്നെ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ആദാമിനെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു ഇല്ലേ ഈ ആദാമ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു മാലാകുമാരെ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ആദാമും ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെയുള്ള ആദാമിൻ്റെ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് അഞ്ചാമത്തെ പാഠത്തിൽ പഠിക്കാനായിട്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ അഞ്ചാമത്തെ പാഠത്തിൻ്റെ പേര് ആദാമിൻ്റെ പ്രാർത്ഥന എന്നാണ് എന്താണ് ആദാമിൻ്റെ പ്രാർത്ഥന ടീച്ചർ ചൊല്ലി തരട്ടെ ആദാമിൻ്റെ പ്രാർത്ഥന സർവത്തിൻ്റെയും നാഥനായുള്ളവേ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു ഈശോ മിഷായേ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും നീ ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷകനുമാകിയാൽ നിന്നെയും ഞങ്ങൾ സ്തുതിക്കുന്നു കുറച്ചേ ഉള്ളൂ അല്ലേ കർത്താവിന് പ്രാർത്ഥന പഠിച്ചു പഠിക്കാല്ല വളരെ കുറച്ചേ ഉള്ളൂ അതിൽ നമ്മൾ എന്താ പറയുന്നത് സർവത്തിൻ്റെയും നാഥനായുള്ളവരെ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്ന് വെച്ചാൽ എന്താ നമ്മുടെ ദൈവത്തിനെ സ്തുതിക്കുന്നു പുകഴ്ത്തെന്നു വെച്ചാൽ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു ദൈവത്തെ സ്തുതിക്കുന്നു അടുത്ത വരില്ല എന്താ പറയുന്നത് വിശമിഷിഹായെ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷകനുമാകിയാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതും ആത്മാവിനെ കാക്കുന്നത് ആരല്ലാണ് ദൈവം തന്നെയാണ് അപ്പോൾ ആ ദൈവത്തിനെ എന്നാണ് ആ പ്രാർത്ഥനയില് പറയുന്നത് അപ്പോൾ ടീച്ചർ ആ പ്രാർത്ഥന ഒന്ന് ചൊല്ലി തരട്ടെ നിർത്തി നിർത്തി പഠിക്കാം നമുക്കത് അല്ല അത് എട്ട് ചൊല്ലോ സർവത്തിൻ്റെയും സർവത്തിൻ്റെയും പറവത്തിൻ്റെയും നിന്നെ ഞങ്ങൾ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു പുകഴ്ത്തുന്നു ഈശോ മിഷിഹായെ ഈശോ ഈശോമിഷിഹായെ നീ ഞങ്ങളുടെ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും നീ ഞങ്ങളുടെ ആത്മാക്കളുടെ നീ ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷകനുമാകയാൽ രക്ഷകനുമാകയാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു അപ്പൊ ഈ പ്രാർത്ഥനയിലും നമ്മൾ ദൈവത്തെ സ്തുതിക്കാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഒരു പ്രാർത്ഥന കൂടി ഇന്ന് പഠിച്ചു ഇല്ലേ അപ്പൊ നമുക്ക് ഇന്ന് മുതൽ പ്രാർത്ഥിക്കുമ്പോൾ ശിശു പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഒരു പ്രാർത്ഥന കൂടി കിട്ടി ഇല്ലേ ഇന്ന് പഠിച്ച പ്രാർത്ഥനയുടെ പേരെന്തായിരുന്നു ആദാമിന്റെ പ്രാർത്ഥന അല്ലേ അപ്പൊ ഇതും കൂടി നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ആദാമിന്റെ പ്രാർത്ഥന പഠിച്ചു ഇല്ലേ ഇനി നമുക്ക് ഒരു പാട്ട് പഠിച്ചാലോ ടീച്ചർ ഒരു പാട്ട് പാട്ട് തരട്ടെ അപ്പനെയും അമ്മയേയും തന്നത് ദൈവമല്ലോ സോദരരും കൂട്ടുകാരും ദൈവത്തിൻ ദാനമല്ലോ പാട്ടുപാടം കൈകൾ കൊട്ടം നൃത്തമാടമാനന്ദിക്യം ദൈവത്തിൻ സൃഷ്ടികൾ നാ ആ ദൈവത്തിൻ സൃഷ്ടികൾ നാം അപ്പനെയും അമ്മയേയും തന്നത് ദൈവമല്ലോ സോദരരും കൂട്ടുകാരും ദൈവത്തിൻ ദാനമല്ലോ പാട്ടുപാടം കൈകൾ കൊട്ടം നൃത്തമാടമാനന്തിക്കം ദൈവത്തിൻ സൃഷ്ടികൾ നാം ആ ദൈവത്തിൻ സൃഷ്ടികൾ നാം ഇഷ്ടമായോ പാട്ട് എന്താ പാട്ടിൽ പറയണേ നമ്മൾ ഒന്നാമത്തെ പാട്ടത്തിൽ പഠിച്ചത് അല്ലേ നമുക്ക് എല്ലാതും തന്നത് ആരാണ് ദൈവമാണ് അല്ലേ അപ്പനെയും അമ്മയും കൂട്ടുകാരെയും സഹോദരങ്ങളെയും എല്ലാം നമുക്ക് തന്നത് ദൈവമാണ് ആ ദൈവത്തിന് വേണ്ടിയിട്ട് നമുക്ക് പാട്ട് പാടി നൃത്തമാടി ആടി ആഘോഷിക്കാം എന്നാണ് ആ പാട്ടിൽ പറയുന്നത് അല്ലേ കൈകൾ കൊട്ടി നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാമെന്ന് ഇഷ്ടായില്ലേ പാട്ട് ഇപ്പോൾ ടീച്ചറിൽ ഒരു തവണ കൂടി പാടാം എല്ലാവരും ഏറ്റു ചൊല്ലാം കേട്ടോ അപ്പനെയും അമ്മയേയും തന്നത് ദൈവമല്ലോ ഓർക്ക പാട് അപ്പനെയും അമ്മയെയും തന്നത് ദൈവമല്ലോ സോദരരും കൂട്ടുകാരും ദൈവത്തിൻ ദാനമല്ലോ പാട്ടുപാടം കൈകൾ കൊട്ടം ആനന്ദിക്കം ദൈവത്തിൻ സൃഷ്ടികൾ നാം ആ ദൈവത്തിൻ സൃഷ്ടികൾ നാം പാട്ടുപാടം കൈകൾ കൊട്ടം ആനന്ദിക്കം ദൈവത്തിൻ സൃഷ്ടികൾ നാം ആ ദൈവത്തിൻ സൃഷ്ടികൾ നാം അപ്പൊ ഒരു പാട്ട് കൂടെ നമ്മൾ പഠിച്ചു അല്ലെ നമ്മുടെ പാഠപുസ്തകത്തിലെ അഞ്ചാമത്തെ പാടത്തിലെ ഈ പാട്ടിൻ്റെ താഴെ ഒരു കൂട്ടുകാരൻ നിൽക്കുന്നുണ്ട് ആ കൂട്ടുകാരനെ അപ്പൻ്റെ അമ്മയുടെ അടുത്തു വഴി തെറ്റി പോയിട്ട് നിൽക്കുക ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ കൈവിട്ട് പോയിട്ട് ആ കൂട്ടുകാരൻ വേറൊരു സ്ഥലത്തും അമ്മയും വേറെ സ്ഥലത്തും നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ആ കൂട്ടുകാരനൊന്ന് സഹായിച്ചാലോ എന്താ ചെയ്യുക അതിനകത്ത് കുറേ വഴികളുണ്ട് അപ്പം ഏത് വഴി കൂടെ പോയാലാണ് കൂട്ടുകാരൻ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് എത്താമെന്ന് കൂട്ടുകാരന് പറഞ്ഞു കൊടുക്കണം കേട്ടോ ില്ലേ വരച്ച് ആ കുട്ടിക്ക് ആ കൂട്ടുകാരനെ വഴി കാണിച്ചു കൊടുക്കും നമ്മളെല്ലാവരും ആരാണ് ചങ്കു ഫ്രണ്ട്സ് നമ്മുടെ കൂട്ടുകാരന് വഴി കാണിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത് ആദാമിന്റെ കഥ പഠിച്ചു ആദാമിനെ പറ്റി പഠിച്ചു ആദാമിന്റെ പ്രാർത്ഥന പഠിച്ചു അല്ലേ പിന്നെ ഒരു പാട്ടും പഠിച്ചു ബാക്കി ആദാമിന്റെ കഥ അടുത്ത ദിവസം ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ അപ്പം അതുവരേക്കും ബായ്